മെത്രാൻസിനഡിന്റെ തിരഞ്ഞെടുപ്പിലൂടെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി നിയോഗിക്കപ്പെട്ട തന്നെ 12 വർഷവും 6 മാസവും ശുശ്രൂഷ ചെയ്യാൻ അനുവദിച്ചത് ദൈവമാണെന്നും ശുശ്രൂഷാ ജീവിതത്തിൽ സഹായിച്ച എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നതായും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്, എറണാകുളം അങ്കമാലി ദുരുപതയുടെ ആർച്ച് ബിഷപ്പ് എന്നീ ശുശ്രൂഷകൾ വലിയ സന്തോഷത്തോടും സംതൃപ്തിയോടുകൂടിയാണ് നിർവഹിച്ചതെന്നും സഭാംഗങ്ങൾക്ക് നന്ദി അർപ്പിച്ചു തയ്യാറാക്കിയ കത്തിൽ അദ്ദേഹം പറയുന്നു. തക്കല രൂപതയിൽ മെത്രാനായി സേവനം ചെയ്ത 13 വർഷങ്ങളുടെ ഓർമ്മ എന്റെ മനസ്സിൽ സജീവമായി നിലനിൽക്കുന്നു. എന്റെ മേൽപ്പെട്ട ശുശ്രൂഷ വലിയ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടിയാണ് ഞാൻ നിർവഹിച്ചത്. മെത്രാൻ എന്ന നിലയിലും മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും എന്റെ ശുശ്രൂഷാ കാലയളവിലുടനീളം എന്റെ ഏറ്റവും ആത്മാർത്ഥമായ പരിശ്രമം വിവിധ ശുശ്രൂഷാ മേഖലകളിൽ സീറോ മലബാർ സഭയെ പരിപാലിക്കുക അഥവാ വിശുദ്ധ പൗലൂസിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ നനയ്ക്കുക എന്നതായിരുന്നു. സുവിശേഷവൽക്കരണം, പ്രേക്ഷിത സംരംഭങ്ങൾ, ആരാധനാക്രമ നവീകരണത്തിനായി ആരാധനാക്രമ പുസ്തകങ്ങളുടെ പുതുക്കൽ, പുരോഹിതാർത്ഥികളുടെ പരിശീലനം, അന്മായ സംഘടനകളുടെ പുനഃശാക്തീകരണം, സമർപ്പിതരെ സഭയോട് കൂടുതൽ ചേർത്തു നിർത്തൽ, ഭാരതത്തിനകത്തും പുറത്തുമായി ചിതറിക്കിടക്കുന്ന സീറോ മലബാർ സഭയുടെ അജപാലനപരവും പ്രേക്ഷിതപരവുമായ ആവശ്യങ്ങൾ, സഭായ്ക്ക് പ്രസ്ഥാനം, സഭയുടെ പാരമ്പര്യത്തെ പകർന്നുകൊടുക്കുന്നതിനും ചരിത്ര ഗവേഷണത്തിനും വേണ്ടിയുള്ള ഹെറിറ്റേജ് ആൻഡ് റിസർച്ച് സെന്റർ, മാധ്യമ പ്രേക്ഷിതത്വം എന്നീ മേഖലകളിലാണ് എന്റെ ശ്രദ്ധ കൂടുതൽ പതിഞ്ഞിട്ടുള്ളത്. ഇതിനു പുറമേ പാവങ്ങളോടും ചൂഷിതരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുമുള്ള നമ്മുടെ കരുതൽ പ്രതിഫലിപ്പിക്കുന്ന പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത്തരം പരിശ്രമങ്ങൾ നടത്തിയെന്നു വരികിലും ഈ മേഖലകളിൽ ഇനിയും ധാരാളം ജോലികൾ ചെയ്യേണ്ടതുണ്ട്. ഇതിനു പുറമേ പാവങ്ങളോടും ചൂഷിതരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുമുള്ള നമ്മുടെ കരുതൽ പ്രതിഫലിപ്പിക്കുന്ന പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത്തരം പരിശ്രമങ്ങൾ നടത്തിയെന്നു വരികിലും ഈ മേഖലയിൽ ഇനിയും ധാരാളം ജോലികൾ ചെയ്യേണ്ടതുണ്ട്. പൊതുസമൂഹത്തിൻ്റെയും സഭയുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ പദ്ധതികളും പ്രവർത്തനങ്ങളിലും അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാ വെല്ലുവിളികളിലും പ്രയാസങ്ങളിലും ദൈവം നമ്മെ നയിക്കുകയും അവയെ അതിജീവിക്കാനുള്ള ശക്തി നൽകുകയും ചെയ്യും. നമ്മുടെ സഭയിൽ എനിക്ക് ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷാ നിർവഹണത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ സഹകരിച്ച സിനഡിനോടും വൈദികരോടും സമർപ്പിതരായ വ്യക്തികളോടും അൽമായ നേതാക്കളോടും എല്ലാ സഹോദരീ സഹോദരന്മാരോടും യുവജനങ്ങളോടും നന്ദി പ്രകാശിപ്പിക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. എന്റെ സേവന കാലഘട്ടത്തിൽ തങ്ങളുടെ കഴിവുകളും വിഭവങ്ങളും നമുക്ക് ഉദാരമായി പങ്കുവച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പോലീത്ത എന്ന നിലയിലും എന്റെ ദൗത്യ നിർവഹണത്തിൽ വന്നുപോയ കുറവുകളിലും പോരായ്മകളിലും ഞാൻ ഖേദിക്കുന്നു. സഭയുടെ നേതൃത്വത്തിൽ നിന്ന് മാറുമ്പോഴും നമ്മുടെ സഭയുടെ എല്ലാ ദൗത്യ മേഖലകളിലും കൂട്ടായ്മ, സംഘാതാത്മകത, സഹകരണം എന്നിവയോടെ സാക്ഷ്യം വഹിക്കാൻ സാധിക്കുമെന്ന ഉറച്ച പ്രത്യാശയും എനിക്കുണ്ട്. നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങളിലൂടെ ദൈവമഹത്വം പ്രകാശിപ്പിക്കുന്നതിനു വേണ്ടി സഭാംഗങ്ങളെല്ലാവരും സംശുദ്ധമായ ലക്ഷ്യത്തോടും നിർമ്മലമായ മനസാക്ഷിയോടും കൂടി ഒന്നിച്ചു വരികയും ഐക്യത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യട്ടെ എന്നതാണ് എന്റെ പ്രാർത്ഥന. ഉത്തമ ക്രൈസ്തവരെന്ന നിലയിൽ മതസൗഹാർദ്ദവും മതേതര മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് നല്ല പൗരന്മാരായിരിക്കാനും നമുക്ക് കഴിയട്ടെ. തുടർന്നും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന വാഗ്ദാനം ചെയ്തും പുതുവത്സര ആശംസകൾ അറിയിച്ചുകൊണ്ടുമാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ കത്ത് അവസാനിക്കുന്നത്. ഫോക്സ് ന്യൂസ് ബ്യൂറോ, കൊച്ചി.